രാജ്യത്തെ ഗ്ലാമർ മണ്ഡലങ്ങളിലൊന്നായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രചരണം ശക്തമാക്കുകയാണ്. സാമുദായിക വോട്ടുകളിലെ ഭിന്നിപ്പും മണ്ഡലത്തിൽ നിന്നുള്ള MLA കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതുമാണ് നാഗ്പൂരിലെ പോരാട്ടം ശക്തമാക്കിയത്. ഗഡ്കരിയുടെ റോഡ് ഷോ നടക്കുന്ന നാഗ്പൂർ വെസ്റ്റിൽ നിന്നും സജിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാഗ്പൂരിൽ BJP യുടെ താര പ്രചാരകൻ, താര സ്ഥാനാർത്ഥി നിതിൻ ഗഡ്കരിയുടെ പ്രചരണം തുടരുകയാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വിഭിന്നമായ ശക്തമായ പ്രചരണമാണ് ഇത്തവണ മണ്ഡലത്തിൽ BJP കാഴ്ചവെക്കുന്നത്. ശക്തമായ മത്സരം നാഗ്പൂരിൽ, പ്രത്യേകിച്ച് വിദർഭയിൽ കോൺഗ്രസും BJP യും മുഖാമുഖം വരുന്ന വിദർഭയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് നാഗ്പൂരാണതിൽ തർക്കമില്ല. അതിനാൽ തന്നെ മണ്ഡലത്തിന് പുറത്ത് ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന് പുറത്തേക്ക് കാര്യമായി ഗഡ്കരി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. രണ്ട് റാലികൾ പ്രധാനമായും നരേന്ദ്രമോദി പങ്കെടുത്ത രാംടെക്കിലും ഒപ്പം തന്നെ ചന്ദ്രാപൂരിൽ നടന്ന റാലികളിലാണ് നിതിൻ ഗഡ്കരി ഇതുവരെ പങ്കെടുത്തിട്ടുള്ളൂ. അല്ലാത്തപക്ഷം ആദ്യഘട്ടത്തിലെ പ്രചരണത്തിൽ മുഴുനീളം നാഗ്പൂരിലാണ് പ്രധാനമായും ഗഡ്കരി കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മറുവശത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വികാസ് താക്കറെയാണ്. സാമുദായിക വോട്ടുകൾ വളരെ നിർണായകമായിരുന്ന നാഗ്പൂരിൽ ആയതിനാൽ തന്നെ ശക്തമായ മത്സരമാണ്. മറാത്ത ബില്ലടക്കം, മറാത്ത സംവരണ ബില്ലടക്കം അതിശക്തമായി നാഗ്പൂരിലും ചർച്ചയാകുന്നുണ്ട്. കുൻബി വോട്ടുകൾ ഒരു വശത്തുണ്ട്, ഒരു വശത്ത് OBC വോട്ടുകളുണ്ട്. BJP യുടെ ശക്തമായ OBC വോട്ടുകൾ ഇത്തവണ എങ്ങോട്ടാണെന്ന് ഗഡ്കരിയുടെ വിജയത്തിൽ പോലും നിർണായകമാണ്. അതിനാൽ തന്നെ പ്രചരണത്തിൽ എല്ലാ ദിവസവും റോഡ് ഷോകൾ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സഭകൾ നടത്തി മണ്ഡലത്തിൽ നാഗ്പൂരിൽ സജീവമാവുകയാണ് ഗഡ്കരി. വിദർഭ തൂത്തുവാരാനുള്ള BJP യുടെ ലക്ഷ്യത്തിലേക്കാണ് ഗഡ്കരിയെ മുൻനിർത്തി BJP വിദർഭയിൽ പോരാട്ടം തുടരുന്നത്. നാഗ്പൂരിൽ നിന്നും വസീം സേത്തിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.